എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 3 യുടെ റിവ്യൂകൾ ഇത് 52-ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുൻപത്തെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ എത്തിക്കാൻ വേണ്ടി ഷെയറും ചെയ്യുക. നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കാൻ പോകുന്നത് പോളിഫ്രോസും ചായയും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടൽ ഉണ്ടാവുമെങ്കിൽ അതിനുള്ള കാരണമാണ്, അതുപോലെ തന്നെ ഡിംപല് ഏതായാലും വെള്ളം കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്, ആ കാര്യങ്ങളെക്കുറിച്ച് ഏതായാലും നമുക്ക് സംസാരിക്കണം. ഇതൊക്കെ സംസാരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു മോർണിംഗ് ടാസ്കിലേക്ക് പോകണം. മോർണിംഗ് ടാസ്കിൽ ചങ്ങാതി നിന്നാൽ കണ്ണാടി വേണ്ട എന്ന് പറഞ്ഞൊരു കാര്യം എല്ലായിടത്തും പറഞ്ഞിട്ട് ഏതാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ചങ്ങാതി എന്ന് സെലക്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ചങ്ങാതിമാരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഇവിടെ മണിക്കുട്ടൻ സൂര്യയുടെ പേരാണ് വന്നത്. ചിലപ്പോൾ സൂര്യയ്ക്ക് അതൊരു അത്ഭുതമായിട്ട് തോന്നിയേക്കാം, എന്നാൽ പോലും മണിക്കുട്ടൻ ആ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഡിംപൽ വന്നിട്ട് ഡിംപലിന്റെ സുഹൃത്തായിട്ട് മണിക്കുട്ടനെയാണ് പറയുന്നത്. തുടക്കം തൊട്ട് തന്നെ ആ ഒരു സൗഹൃദമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. മജീസിയോടും ആ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു, പക്ഷേ മജീസി ഔട്ട് ആയതുകൊണ്ട് അവളുടെ പേര് പറയുന്നുമില്ല. ഇനി വരുന്നത് പോളിഫ്രോസ് ആണ്. പോളിഫ്രോസ് വന്നിട്ട് ഓരോ കണ്ണാടിയിൽ നോക്കുമ്പോഴും എനിക്ക് വേറെ വേറെ മുഖങ്ങളായിട്ട് തോന്നുന്ന സൂര്യ പറഞ്ഞ കാര്യം പോളിഫ്രോസ് എടുത്തു പറയുന്നുണ്ട്. സൂര്യ ആദ്യമായിട്ടാണ് ഒരു സത്യം പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അതൊരു ഫൺ മൂഡായിട്ട് പോകുന്നുണ്ട്, അതിനുള്ളൊരു ദ്വയർത്ഥമുണ്ടെങ്കിലും മോർണിംഗിൽ ഇങ്ങനത്തെ ഒരു തമാശയ്ക്ക് അടിക്കുന്ന വളരെ രസമുള്ളൊരു കാര്യമാണ്. എൻ്റെ ഭാര്യ തന്നെയാണ് എൻ്റെ കണ്ണാടി എന്ന് പോളിഫ്രോസ് പറയുന്നുണ്ട്. അതിനുശേഷം സൂര്യ വരുന്നുണ്ട്. സൂര്യ വന്നിട്ട് മണിക്കുട്ടൻ്റെ പേരാണ് സുഹൃത്തായിട്ട് പറയുന്നത്. എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് മണിക്കുട്ടൻ മനസ്സിലാവും, മണിക്കുട്ടേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എനിക്കും മനസ്സിലാവും, ഞങ്ങൾ തമ്മിൽ മനസ്സിനൊരു ചേർച്ച ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ മണിക്കുട്ടൻ്റെ മുഖത്തോട്ട് നോക്കണം, ഇവളെനിക്കിട്ട് പണി വേണം എന്നുള്ളൊരു ചിന്താഗതി തന്നെയാണ്. രമ്യ വന്നിട്ട് ഡിംപലിനെയാണ് ഒരു സുഹൃത്തായിട്ട് പറയുന്നത്. വെളിയിൽ വെച്ച് ഡിംപലിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിട്ടാണ് ഇത്രയും വലിയൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത്. ഇത്രയും വലിയൊരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ലല്ലോ. അങ്ങനെ വികാര നിർഭരമായിട്ടുള്ള നിമിഷങ്ങൾ ഇവർ തമ്മിലുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇനി ആ വീഡിയോസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാണോ? ഇത് ഓപ്പൺ ആയിട്ട് ഡിംപലിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞതല്ലേ. അതിനിടയിലൂടെ മജീസി ഉണ്ടായിരുന്നു, മജീസി ആയിരുന്നു എൻ്റെ സുഹൃത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മജീസി ഔട്ടായ സ്ഥിതിക്ക് മജീസിയുടെ വോട്ടുകളൊക്കെ ഇനിയിപ്പോൾ രമ്യയ്ക്ക് മറിയുമോ? പോളിഫ്രോസും ഋതുവും തമ്മിലുണ്ടായ ഒരു പ്രശ്നം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഋതു നോബിയോട് സംസാരിക്കുന്ന ഒരു കാര്യം, ഞാൻ ചായ ഒന്നും കുടിക്കാറില്ല ചേട്ടാ, ഇത്രമാത്രം ചൂട് നിനക്ക് എവിടെ കിടക്കുന്നു, ഞാനൊരു സിനിമയിലും കണ്ടിട്ടില്ല എന്നാണ് അവിടെ പോളിഫ്രോസ് പറയുന്നത്. ഇവിടെ മണിക്കുട്ടൻ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ട് അവൻ ഷൂട്ടിന് പോയ കാര്യമൊന്നും എടുത്ത് പറയുന്നുമില്ല. അവിടെ നോബി ഇത് കേട്ടിട്ട് നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. നോബി അനേകം ഷൂട്ടുകൾക്ക് പോയിട്ടുണ്ടെന്നു, പക്ഷേ ഈ പോയ കാര്യമൊന്നും പറഞ്ഞു നടക്കാറില്ലെന്ന് പോളിഫ്രോസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വട്ടിളക്കാൻ വേണ്ടി നിന്ന് തരേണ്ട ആവശ്യമില്ല എന്ന് ഋതു പറഞ്ഞപ്പോഴാണ് ഇത് ദേഷ്യം ലൈനിലേക്ക് പോകുകയെന്ന് മനസ്സിലായത്. പോളിഫ്രോസുമായിട്ട് ഋതു ദേഷ്യപ്പെടുമ്പോൾ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ളൊരു ദേഷ്യമൊന്നും കാണുന്നില്ല, ഒരു ചിരി എവിടെയോ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരിച്ചും പോളിഫ്രോസ് അതൊരു തമാശയാക്കി എടുത്തിട്ടുള്ളത്. നല്ല തഗ്ഗടിച്ചിട്ട് അവിടെ ഋതുവിനെ ഇല്ലാതാക്കാനൊക്കെ പോളിഫ്രോസിന് പറ്റുമായിരുന്നു, പക്ഷേ അതൊരു തമാശയാക്കി എടുത്തിട്ട് ഫുൾ ഒന്ന് ആക്കി വിടുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. ഋതു വിട്ടുകൊടുക്കാതെ മാസടിക്കാൻ വേണ്ടി കുറേ പോയിന്റുകൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും മുഖത്തെ ആ ഒരു ചിരി കാരണം അതൊന്നും നമ്മൾ എത്തിയിട്ടുമില്ല. പോളിഫ്രോസ് ഉണ്ടാക്കിയ ഈ ഒരു ചെറിയ തർക്കം ഒരു പ്ലാനിങ്ങിൻ്റെ ബാക്കിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കണം. പോളിഫ്രോസിന് ആരോടെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം അവർക്കെതിരെ ആ കാര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കും. അതുതന്നെയാണ് നമ്മൾ സായിയുടെ അടുത്ത് കണ്ടിട്ടുള്ളത്. സായിയുമായിട്ടുണ്ടായിട്ടുള്ള ആ ഒരു വഴക്കിൽ ശരിക്കും അവിടെ പോളിഫ്രോസ് സായിയെ നന്നായിട്ട് പഠിച്ചു. അതിനുശേഷമാണ് സായിക്കെതിരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതും. ഇവിടെ ഋതുവിനെ നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ഋതു ഒറ്റയ്ക്കിരിക്കുമ്പോൾ യൂണിവേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുന്ന കാര്യം, പിന്നീട് യൂണിവേഴ്സിറ്റി ആയിട്ട് സംസാരിക്കുന്ന കാര്യം ആക്കി പറയുന്നുമുണ്ടായിരുന്നു. ഋതുവിനെ സപ്പോർട്ട് ചെയ്യാൻ സൂര്യ വരുന്നുണ്ട്. ഋതു അത്യാവശ്യം ഷൂട്ടുകളിലൊക്കെ പോയിട്ടുണ്ട്, ദുൽഖർ സൽമാനിലൂടെ ആടിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ സൂര്യ സപ്പോർട്ട് ചെയ്യുമ്പോൾ തിരിച്ച് പോളിഫ്രോസ് പറയുന്ന ഒരു കാര്യം, ആ സൂര്യ മാറി, ആ സൂര്യ മാറി എന്ന് തന്നെയാണ്. അപ്പോൾ സൂര്യ പറയുന്നത് ആ മാറിയാൽ നിനക്ക് അതിൻ്റെ കഴിവാണെന്ന് വരെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു തിരിച്ചടി സൂര്യയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പൊളിക്കെതിരെ തഗ്ഗടിക്കാൻ വേണ്ടി സൂര്യ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഒരു പൊളി മതിയെന്ന് സൂര്യ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പൊളി തന്നെ പറയുന്നുണ്ട്, അത് നിനക്ക് മനസ്സിലായാലോ എന്ന്. പൊളി എന്ന് പറയുന്നതിന് വേറെയും അർത്ഥമുണ്ടെന്ന് സൂര്യ പറഞ്ഞു, പക്ഷേ അങ്ങ് ഒത്തില്ല. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്നൊരു വീക്ക്ലി ടാസ്കിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ആദ്യം തന്നെ ടാസ്കിൽ പെർഫോം ചെയ്യാൻ വന്നിട്ടുള്ള മണിക്കുട്ടൻ തന്നെയായിരുന്നു. ക്യാപ്റ്റൻ്റെ ഒരു മാതൃകയൊക്കെ കാണിച്ചുകൊണ്ട് എല്ലാവരും പേടിച്ച് ആരാദ്യം പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മണിക്കുട്ടൻ ഓടി ഇടിച്ച് കയറുകയാണ് ചെയ്യുന്നത്. ഇതിന് പിന്നിലൊരു കളി കൂടെ ഉണ്ട്. അവസാനം പെർഫോം ചെയ്യുന്ന ആൾക്ക് കുറച്ച് പോയിന്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആദ്യം പെർഫോം ചെയ്ത് കൂടുതൽ പോയിന്റ് നേടുക എന്നായിരുന്നു മണിക്കുട്ടൻ്റെ തന്ത്രം. മത്സരാർത്ഥികളുടെ ഏറ്റവും മികച്ച കഴിവിനെ കാണിക്കാൻ പറ്റിയ ഒരു വേദി തന്നെയായിരുന്നത്. ഒട്ടും തന്നെ പേടിയില്ലാതെ, ഒട്ടും തന്നെ പ്രിപ്പറേഷൻ പോലും ഇല്ലാതെ പെട്ടെന്ന് തന്നെ കയറി മണിക്കുട്ടൻ പെർഫോം ചെയ്യുമായിരുന്നു. ഒരു ലളിതഗാനവും ഉണ്ടായിരുന്നു, ഒരു ഡാൻസും ഉണ്ടായിരുന്നു. ലളിതഗാനവും ഡാൻസും ഒക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. മണിക്കുട്ടൻ്റെ പ്രകടനത്തിന് കണ്ടിരിക്കുന്ന മത്സരാർത്ഥികളാണ് പോയിന്റുകൾ കൊടുക്കേണ്ടത്. അങ്ങനെ ആദ്യം വന്ന് പോയിന്റ് കൊടുത്തപ്പോൾ അവിടെ കിഴിലും ബ്രോസ്, റംസാന്, സന്ധ്യ, രമ്യ, ഋതു എന്നിവർ കുറച്ച് പോയിന്റ്സ് തന്നെയാണ് കൊടുത്ത് അതിനുശേഷം മാറ്റി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 4-20 പോയിന്റ് കോയിനുകളാണുള്ളത്. അത് ആർക്കൊക്കെ കൊടുക്കണമെന്നൊക്കെ കിഴിലും ബ്രോസ് നേരത്തെ സംസാരിക്കുന്നുണ്ട്. 5 പേർ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. സന്ധ്യയ്ക്ക് 10-10 വെച്ച് കൊടുക്കാമെന്നും നേരത്തെ തന്നെ സംസാരിച്ച് വെക്കുന്നുണ്ട്. രണ്ടാമത് മത്സരിക്കാൻ വന്നത് അഡോണിയാണ്. അഡോണിയുടെ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ ഈ ആഴ്ച അദ്ദേഹത്തിനെതിരെ നിന്നിട്ടുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമെന്നാണ് തോന്നിയിട്ടുള്ളത്. രൗദ്രവും ശാന്തവും നിസ്സഹായതയും കാമവും ഒക്കെ ഒരൊറ്റ ഫ്രെയിമിൽ ഒരാൾ നിന്നിട്ട് പല കഥാപാത്രങ്ങളായിട്ട് ചെയ്യുമ്പോൾ അതും ഒരു 5 മിനിറ്റിനുള്ളിൽ തീർക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗംഭീരം തന്നെ. എല്ലാവരും അസാമാന്യ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞപ്പോഴും സായി വന്നിട്ട് പറഞ്ഞു ഇതിലൊരു നാച്ചുറാലിറ്റി ഇല്ല, കുറച്ച് ഡ്രാമയായി പോയി, കുറച്ച് നാടകീയമായി പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുള്ളൊരു മറുപടി അവിടെ നോബി തന്നെ കൊടുക്കുന്നുണ്ട്. ഇതൊരു
മോണോ ആക്ടാണ്. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാനും ഇങ്ങനെ ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സായി മടോണി തമ്മിൽ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും സായിക്ക് ഒരാളോട് ശത്രുത ഉണ്ടെങ്കിൽ ആ ശത്രുത മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണോ? അടോണി എന്ത് കുനി സ്റ്റോപ്പിച്ചിട്ടുണ്ടെങ്കിലും അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം അടോണിക്ക് വാരിക്കോരി പോയിന്റുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. സായി മാത്രമാണ് 10 പോയിന്റ് ഒതുക്കിയത്. പോളിഫ്രോസ് വരെ പറയുന്നുണ്ടായിരുന്നു ഒരു തെരുവ് നാടകം കണ്ടൊരു രീതി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ശരിക്കും അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്യുന്നതാണ്. ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ നീ ചെയ്തപ്പോൾ അത് ഗംഭീരമായെന്ന് പറഞ്ഞു. അടോണിയുടെ പെർഫോമൻസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സായിയുടെ നിലപാടിനെ കുറിച്ച് നിങ്ങൾക്ക് കമന്റിൽ ചർച്ച ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ സായി പെർഫോം ചെയ്യാൻ വരുമ്പോൾ അടോണിയുടെ മുകളിൽ നിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അടോണിയുടെ സമമെങ്കിലും വന്നില്ലെങ്കിൽ ആളുകളെല്ലാം തിരിച്ചും പറയില്ല. സായിയുടെ വീക്കിലി ടാസ്കിലുള്ള പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ ആ ഒരു കുഴൽപന്തുകളിൽ മാത്രമാണ് സായി കുറച്ചേറെ ഒന്ന് പ്രയത്നിച്ചിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ടാസ്കുകളെല്ലാം സായി ശരിക്കും പുറകിൽ തന്നെയായിരുന്നു. ഇത്തവണത്തെ ടാസ്കിൽ സായി ഗംഭീരമായിട്ട് മുന്നോട്ട് വന്നില്ലെങ്കിൽ അത് സായിക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും. സൂര്യയുടെ അടുത്ത് സായിക്കും രമ്യയ്ക്കും ആ ഒരു ക്ലീനിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് സൂര്യയുടെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നേരെ മണിക്കുട്ടൻ്റെ അടുത്ത് പോയിട്ട് സൂര്യ സംസാരിക്കുന്നുണ്ട്. ആ ഒരു ക്ലീനിങ്ങിൻ്റെ കാര്യം അതിപ്പോൾ സൂര്യ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ ബാക്കിയുള്ള മത്സരാർത്ഥികളെ അറിയിക്കണമെന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ സൂര്യ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അത് ഋതുവൊക്കെ കണ്ടിട്ട് അവൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് തന്നെ ഇതൊരു പ്രശ്നമായിട്ട് തോന്നുകയും ചെയ്യും. പിന്നീട് ബോട്ടിൽ വെള്ളം നിറയ്ക്കുന്ന ഒരു ഇഷ്യൂ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ച് തന്നെ തീർക്കുന്നുണ്ട്. സൂര്യ അവിടെ നടുക്കിരിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ ചുറ്റും ഇരിക്കുന്നു, അവരുടെ പോയിന്റുകൾ അവർ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ സൂര്യ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ഇമോഷണലായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുമില്ല, അത് നല്ലൊരു കാര്യവുമാണ്. ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സൂര്യക്ക് അവിടെ ഒറ്റയ്ക്ക് കളിക്കാനുള്ളൊരു ആഗ്രഹമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് അഭിപ്രായം പറയണമെന്നൊക്കെ സൂര്യക്ക് തന്നെ തോന്നുന്നുണ്ട്. കിടിലം ഫിറോസും രമ്യയും തമ്മിലൊരു സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. രമ്യ പറയുന്നൊരു കാര്യം, ഇവിടെ 2 ദിവസം നിൽക്കുകയാണെങ്കിൽ 2 ദിവസമാവും, നമ്മളായിട്ട് തന്നെ നിൽക്കണം, നമുക്ക് പറയേണ്ട അഭിപ്രായങ്ങൾ മുഖത്ത് നോക്കി പറയണം, അല്ലാതെ സേഫ് ആയിട്ട് നിൽക്കുക അല്ല ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. കിടിലം ഫിറോസ് പറയുന്നൊരു കാര്യം, ഇവിടെ എല്ലാവരും ഫേക്ക് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആരെ നോമിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി വഴക്കുകളിൽ ഇടപെടാതിരിക്കുന്നതാണ്. അത് കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഋതുവിൻ്റെ ആ ഒരു പ്രശ്നം വന്നപ്പോൾ ആരും തന്നെ ഇടപെടുന്നതായിട്ട് കണ്ടിട്ടില്ല. അവിടെ സൂര്യ മാത്രം കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ട് ഇടപെടുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഇടപെടാതിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം ആ ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. സായും പോളിഫിറോസും തമ്മിലൊരു സൗഹൃദമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒറ്റപ്പെട്ടിരിക്കുന്ന 2 പേർ തമ്മിൽ ചേർന്നിരിക്കുക, ഇതൊക്കെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. സായി പറയുന്നൊരു കാര്യമുണ്ട്, ചേട്ടൻ്റെ തഗ്ഗടിക്കുന്ന രീതി, അതുപോലെ തന്നെ ഈ കാര്യങ്ങൾക്ക് വെളിയിൽ വർക്കൗട്ട് ആവുമെന്ന് എനിക്കും ഉറപ്പുണ്ട്. അങ്ങനെ തന്നെ ചേട്ടൻ പൊക്കിയോ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് പ്രകോപനങ്ങൾ ഒരുപാടുണ്ടാവും. അതുകൊണ്ട് തന്നെ കൈ വെക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം വരെ പോകാൻ പറ്റുമെന്നാണ് സായി പറയുന്നത്. സായി ഒറ്റപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ സായി സ്വന്തം പേഴ്സണൽ കാര്യങ്ങൾ ഉറപ്പായിട്ടും അവിടെ ഫിറോസിനോട് പറയാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ ഒരുപാട് സ്നേഹം കാണിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് സ്വന്തം കാര്യങ്ങളൊക്കെ പറയും, സ്വന്തം ആഗ്രഹങ്ങളൊക്കെ പറയും, സ്വപ്നങ്ങളൊക്കെ സംസാരിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതേ കാര്യങ്ങൾ എടുത്ത് തിരിച്ചടിക്കാൻ പോളിഫിറോസ് ഒട്ടും മടിക്കത്തില്ല. കാരണം അദ്ദേഹം ഒരു ഗെയിമറാണ്, അല്ലാതെ വെറുതെ ഇങ്ങനെ സെന്റിമെന്റ്സ് വന്നിട്ടുള്ള ഒരാളേ അല്ല. ഇന്നല്ലെങ്കിൽ നാളെ പോളിഫിറോസ് സായിക്ക് എതിരെ സംസാരിക്കുമ്പോൾ തീർന്നു പോകാൻ പോകുന്നത് സായി തന്നെയായിരിക്കും. കാരണം പോളിഫിറോസ് ഇതൊക്കെ ചെയ്ത് നല്ല പരിചയമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ സായി തന്നെയായിരിക്കും പിന്നോട്ട് പോകുക. അതുകൊണ്ട് സായി സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. അടോണി ഡിമ്പിളിൻ്റെ കൂടെ നിൽക്കുന്നത് വോട്ടിനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉള്ളവർ ഉറപ്പായിട്ടും അത് കമന്റിൽ രേഖപ്പെടുത്തുക. അങ്ങനെ ആണോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുമുണ്ട്. അവിടെ സൂര്യ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഈ അടോണി ഡിമ്പിളിൻ്റെ കൂടെ നിൽക്കുമെങ്കിലും അപ്പുറത്ത് പോയിട്ട് അടോണി ഡിമ്പിളിൻ്റെ കുറ്റങ്ങൾ പറയുന്നതായിട്ട് സൂര്യ കേട്ടെന്നാണ് പറയുന്നത്, സന്ധ്യയോടാണ് പറയുന്നത്. ഈ ദൃശ്യങ്ങളൊന്നും നമ്മൾ കാണാത്ത പക്ഷം നമുക്ക് അതിലൊരു പൂർണ്ണമായിട്ടൊരു തീരുമാനം പറയാൻ പറ്റത്തില്ല. ഇനി അടോണി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഡിമ്പിൾ വെള്ളം കുടിക്കും, അതിനുശേഷം അടോണിയെ വെള്ളം കുടിപ്പിക്കും. വീക്കിലി ടാസ്കിൽ ഏറ്റവും മോശം പെർഫോമൻസുമായിട്ട് ജയിലിലേക്ക് പോകുന്ന മത്സരാർത്ഥികൾ ആരൊക്കെയായിരിക്കും, ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് വോട്ട് ചെയ്യാവുന്നതാണ്. സ്പ്ലിറ്റ് ചെയ്ത് വോട്ട് ചെയ്യണോ വേണ്ടതെന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നമ്മുടെ ചാനലിലെ റിവ്യൂസ് ഡെയിലി കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റിവ്യൂ ആയിട്ട് വരുന്നുണ്ട്. റംസി, ഇതുപോലുള്ള കാര്യങ്ങൾ നീ ഇനിയൊരു സ്ത്രീയോട് ചെയ്യാൻ പാടില്ല. കുക്കു കുക്കു ഉള്ളിൽ ചാടും, കുക്കു കുക്കു കട്ടില് വേണോ കിടിലെന്നെ.